أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم ندعو كل أناس بإمامهم صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: العلماء ورثة الأنبياء. صدق رسول الله. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, സംഘടന നേതൃസ്ഥാനത്തേക്കുന്ന മഹാൽ വ്യക്തിത്വങ്ങൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആമുഖങ്ങൾ കൂടാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്നിൽ അർപ്പിതമായ വിഷയം ലാ മദ്ഹബിയത്ത് വാദം. ഇന്ന് നാം വളരെ കരുതലോടെ കാണേണ്ട ഒന്നാണ് ഈ ലാ മദ്ഹബിയത്ത് വാദം. മതത്തെ തന്നെ നിരാകരിച്ച് മതം വേണ്ടെന്ന് പറയുന്നതിലേക്കുള്ള മുഖദ്ദിമയായിട്ട് വേണം ഈ ലാ മദ്ഹബിയത്ത് വാദത്തെ നാം കാണാൻ. പുത്തൻ ആശയക്കാർക്കൊക്കെ എല്ലാ വിഭാഗക്കാരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെളിവായിപ്പോയും. അങ്ങനെ താളാണല്ലോ ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ പോലും പറയുന്നത് മദ്ഹബ് നിരാകരിക്കാൻ പറ്റില്ല. ഇപ്പറയുന്ന നമ്മളും ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തി പറയുന്ന ആളാണ് അശ്ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അയാളിലേക്ക് ചേർത്തിയാണ് മുജാഹിദ് വിഭാഗത്തെ വഹാബി എന്ന് പറയുന്നത്. ഇബ്നു അബ്ദുൽ വഹാബ് അയാളിലേക്ക് ചേർത്തിയാണ് വഹാബി എന്ന് പറയുന്നത്. അദ്ദേഹം ഹനഫി മദ്ഹബുകാരൻ, ഹംബലി മദ്ഹബുകാരനാണ്. അദ്ദേഹം ഹംബലി മദ്ഹബിലെ, നമ്മളെ തുഹ്ഫ എന്നൊക്കെ പറഞ്ഞ മാതിരി, ഹംബലി മദ്ഹബിലെ വലിയ ഒരു ഗ്രന്ഥമാണ് അൽ ഇൻസാഫ്. തുഹ്ഫ 10 വള്ളിയുമാണെങ്കിൽ അൽ ഇൻസാഫ് 12 വള്ളിയാണ്. അൽ ഇൻസാഫിനെ ചുരുക്കി എഴുതിയ ഒരാളാണ് ഈ ഇബ്നു അബ്ദുൽ വഹാബ്. മുഖ്തസറുൽ ഇൻസാഫ് എന്ന പേരിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കിട്ടും. 2 വാല്യുള്ള കിതാബാണ്. അതിൻ്റെ ആമുഖത്തിൽ ഇയാൾ പറയുന്നു, അയാളുടെ നേരെ വാക്കാണ്, വലാ നദ്ഇൽ ഇജ്തിഹാദൽ മുത്തലഖ. ഷാഫി ഇമാം, അബൂ ഹനീഫ ഇമാമൊക്കെ പോലെ മുത്തലഖ് ഇജ്തിഹാദിനെ വാദിക്കുന്ന ഒരാളും നമ്മളെടുത്തില്ല. നമ്മൾ വാദിക്കുന്നില്ല. വലാ നദ്ഇ, നമ്മൾ വാദിക്കുന്നില്ല അൽ ഇജ്തിഹാദൽ മുത്തലഖ. വലാ അഹദുൻ യദ്ഇഹി ലദൈന, അങ്ങനെ വാദിക്കുന്ന ഒരാളും
നമ്മുടെ പക്ഷത്തുമില്ല. ബൽ നജ്ബുറുഹും അലാ തഖ്ലീദി അഹദിൻ മിനൽ അയ്മത്തിൽ അർബ, നാല് ഇമാമുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമിനെ അനുകരിക്കണമെന്ന് നാം അവരെ നിഷ്കർഷിക്കുക. അങ്ങനെ പറ്റൂ എന്നാണ് നമ്മൾ പറയുന്നത്. വലാ നുഖിറു സൈദിയത്ത വ റാഫിദിയത്ത, മദ്ഹബ് അംഗീകരിക്കാത്ത കൂട്ടരവർക്ക് അവരെന്നും നാം ഒരു നിലക്കും ഇക്റാർ ചെയ്യുന്നില്ല. അവരെല്ലാം നാലിൽ ഒരു മദ്ഹബ് സ്വീകരിച്ചേ പറ്റൂ. വനഹ്നു അലാ മദ്ഹബിൽ ഇമാമി അഹമ്മദ്, നമ്മൾ ഇമാം അഹമ്മദിൻ തങ്ങളുടെ മദ്ഹബിൻ്റെ മേലിലാണ്. പിന്നെ അവിടുന്ന് അദ്ദേഹം പറയുന്നൊരു സംഗതി, പക്ഷേ നമ്മുടെ മദ്ഹബിൽ പറഞ്ഞ ഒരു കാര്യം ഒരു സഹിയായ ഹദീസിനെതിരായി വന്നാൽ ആ സഹിയായ ഹദീസിൻ്റെ താല്പര്യപ്രകാരം മറ്റ് മൂന്ന് മദ്ഹബുകൾ, മാലിക്കി, ഷാഫി, ഹനഫി, ആ മദ്ഹബിൻ്റെ ഇമാമുകളിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മദ്ഹബ് നമ്മൾ വിടും, നമ്മൾ ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്യും. ഇത് മുഖ്തസറുൽ ഇൻസാഫിൽ അതിൻ്റെ തുടക്കത്തിൽ 5-6 പേജുകൾ ഇയാൾ പറയാം. പിന്നെ ആരാണ് ഈ ലാ മദ്ഹബിയത്ത് ഇവിടെ പറയുന്നത്? ഇന്നത്തെ മുജാഹിദ് അത് പറയുന്നുണ്ട്. അപ്പം അവർ യഥാർത്ഥത്തിലുള്ള ഇബ്നു അബ്ദുൽ ഹാബിൻ്റെ അനുയായികളിൽ നിന്ന് പുറത്തുപോയിക്കണം. അയാൾ പറഞ്ഞ് നമ്മളങ്ങനെ വാദിക്കുന്നില്ല, വാദിക്കുന്ന ഒരാളും വലാ അഹദുൻ യദ്ഈഹി ലദൈന എന്നാണ്. അപ്പം പിന്നെ ഈ വാദല്ലേ, മദ്ഹബ് ഒന്നും വേണ്ട. അതിനവർ പറയുന്ന ഒരു സംഗതി എന്താ? അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടാൻ അള്ളാഹ പറഞ്ഞല്ലോ. അള്ളാഹ്ക്ക് വഴിപ്പെടൽ ഖുർആൻ, നബിക്ക് വഴിപ്പെടാൻ പറഞ്ഞ ഹദീസും, അത് രണ്ടിലൊന്നും കിട്ടിയില്ലെങ്കിലോ അതിലേക്ക് തന്നെ മടങ്ങി നോക്കിയാൽ അതിനോട് സമാനമായ മറ്റ് വിധികൾ കണ്ടെത്തും. അപ്പോൾ ഈ വിഷയവും അതുപോലെ തന്നെ ആകുമെന്ന് നമുക്ക് അനുമാനിക്കാം. അതാണ് അവർ പറയുന്ന ഫിക്ക്. ഇപ്പം നമ്മൾ ഗൾഫ് നാടുന്നൊക്കെ ഫിക്കിനെ വലിയ സംഗതിയായി അവർ പരിചയപ്പെടുത്തി കാണാം. പക്ഷേ ഏത് ഫിക്ക? നാല് ഇമാമുകൾ പറഞ്ഞു വെച്ച അവർ ക്രോഡീകരിച്ച ഫിക്കൊന്നുമല്ല. മുദവ്വനായ മദ്ഹബ്, ആ മദ്ഹബിൽ പ്രധാനമായത് ഈ നാലെണ്ണമാണ്. A to Z എല്ലാ മസലകളും അവർ പറഞ്ഞു വച്ചിരിക്കുന്നു. ഇന്നേ വരെ ലോകത്ത് നടക്കാത്തതും അഥവാ നടക്കുന്ന പക്ഷം എന്ത് വേണം, അതിന് വിധി എന്താണ്? അതാണ് ഫുഖാഹ് പറയാത്തൊന്നുമില്ല. ചില ആളുകൾക്ക് തോന്നും പുതിയ കാലഘട്ടങ്ങളിൽ പുതിയ പുതിയ വിഷയങ്ങൾ എത്ര എത്ര വന്നു, ടെസ്റ്റ് ട്യൂബ് ശിശുവും അതേപോലെ ഇലിംഗമാറ്റവും അംഗമാറ്റവും ക്ലോണിങ്ങും ഇങ്ങനെ തുടങ്ങി ഒരുപാട് മസാലകൾ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായില്ലേ? മദ്ഹബെല്ലാം കുറയിക്കുന്ന കാലത്ത് ഈ സംഗതിയൊന്നും ഇല്ല, അത് ചിന്തിക്കാനും പോലും പറ്റാത്തൊരു കാലം. അപ്പം ഈ ചുരുങ്ങിയ നാല് മദ്ഹബിൽ
നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ വിധിയൊക്കെ കണ്ടെത്താം എന്നാണ് അവർ പറയുന്നത്. അപ്പം പിന്നെ കുറേ നിഗമനങ്ങളെ വഴിയുള്ളൂ. വിഡ്ഢിത്വമല്ലേ ഇത്? ഇന്ന് ലോകം പരിഷ്കരിച്ച് പരിഷ്കരിച്ച് എവിടെല്ലാം എത്തി. എന്നാൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വിഷയമുണ്ടായപ്പോൾ അതിന് ഇസ്ലാമികമായ വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉലമാ സംഘടന, നമ്മുടെ ഉലമാ സംഘടന സമസ്തകലമിയത്തുള്ള, അതിനെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ആ ഗ്രന്ഥങ്ങളുടെ പേരും പേജ് നമ്പറും വാല്യം നമ്പറും എല്ലാം ഉൾപ്പെടെ നമ്മളവർക്ക് കൊടുത്തു. ഇത് ചെറിയൊരു സംഗതിയല്ല. എൻ്റെ അരികൽ വന്നു നമ്മുടെ കേരളത്തിലെ വലിയൊരു സ്കൂള് നടത്തുന്ന ആളായിരുന്നു. അയാൾ മരിച്ചുപോയി. ബാബുപ്പഹാജ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉസ്താദേ, ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നത് അതിനെപ്പറ്റി ശരിയായ വിവരം കിട്ടിയാൽ ഞാനത് പരസ്യപ്പെടുത്തും. അപ്പോൾ ആ വിഷയങ്ങൾ ഞാൻ ചോദിക്കാനാണ്. അത് ഉസ്താദ് അതിൻ്റെ വിഷയങ്ങളെല്ലാം സവിസ്തരമായി പറഞ്ഞാൽ ഞാനത് കേൾക്കുക മാത്രമല്ല, ഉസ്താദ് പറയുന്ന ഞാൻ പകർത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷമമില്ലല്ലോ. ഇല്ല എന്ന് പറഞ്ഞു അയാൾ എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ ഭൗതികമായ സംഗതികൾ തന്നെ. അതിലുള്ള ഇസ്ലാമിക വിധികളാണ് ചോദിച്ച്. അതെല്ലാം നമ്മുടെ മദ്ഹബിൻ്റെ കിതാബുകളിൽ പ്രധാനപ്പെട്ട തുഹ്ഫ, നിഹായ, ശറഹുൽ മഹദബ്, റൗള പോലത്തെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അതിൻ്റെ വാല്യ നമ്പറും പേജ് നമ്പറും അടക്കം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തു. അതെല്ലാം അദ്ദേഹം നോട്ട് ചെയ്തു. അമേരിക്കയിൽ നിന്നുള്ള ഒരു മാസിക, ആ മാസികയിൽ ഇയാൾ ഇംഗ്ലീഷിൽ എൻ്റെ ലേഖനങ്ങളെല്ലാം, എൻ്റെ വാക്കുകളൊക്കെ അദ്ദേഹം ലേഖനമാക്കി എഴുതി ആ ലേഖനം പിന്നെ എന്നെ വന്ന് കേൾപ്പിച്ചതെന്ന് അതിനെ പരിഭാഷപ്പെടുത്തി. അതൊക്കെ തസ്സയെ ചെയ്തിട്ടാണ് പിന്നെ അയാൾ പത്രത്തിൽ കൊടുത്തത്. അപ്പം അയാളിനോട് ചോദിച്ചു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ ക്ലോണിങ് വന്നല്ലോ, ഇങ്ങനെ ഒരു പുരുഷ ബീജവും ഒരു പെണ്ണിൻ്റെ അണ്ടവും കൂടാതെ തന്നെ ഒരു പുരുഷ കോശം എടുത്തുകൊണ്ട് ഇങ്ങനെ ഉൽപാദനം നടക്കുമോ, നടക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ചോദിച്ചു. അതും ഞാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്നാൽ ഇതിന് സമാനമായി മുൻകാലത്ത് ഏതെങ്കിലും ആളുകൾ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഉണ്ട്. ഞാനൊരു ഗ്രന്ഥം വായിച്ചപ്പോൾ ആ ഗ്രന്ഥത്തിൽ കണ്ടത് ഞാൻ അപ്പം തന്നെ ആ ഗ്രന്ഥത്തിൻ്റെ ചട്ടയിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എടുത്തു നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ബഹുമാനപ്പെട്ട ഷെഹറാനി ഇമാമിൻ്റെ അൽ യവാഖീത്തുൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ
ഞാൻ തന്നെ എഴുതി വെച്ചതാ മുമ്പേ നോ മുത്താലയച്ചത് കണ്ടപ്പോൾ അത് വീണ്ടും എടുത്തു നോക്കി ആ ഭാഗം ഞാൻ അയാൾക്ക് ഫോട്ടോസാറ്റ് എടുത്ത് കൊടുത്തു അതിൻ്റെ അർത്ഥവും ശരിക്കും പറഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം അതൊക്കെ ഇംഗ്ലീഷിൽ ആക്കി മാറ്റി എന്താ ഷഹറാനിമാം പറഞ്ഞ് ഷഹറാനിമാമിൻ്റെ എത്രയോ മുമ്പാണ് ഇബ്നു സീന ഇബ്നു സീന അക്കാലത്തെ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു സംഗതി ചെയ്തു പുരുഷ കോശം എടുത്തുകൊണ്ട് പുരുഷ ബീജമൊന്നുമില്ല ഒരു സ്ത്രീയുടെ അണ്ടവുമായി സങ്കലനം ചെയ്ത് അത് എവിടെയൊക്കെ വെച്ച് ഒരു നിർണിത സമയമെത്തിയപ്പോൾ അതൊരു കുഞ്ഞായി പിറന്നിരുന്നു അതിന് മനു മനുഷ്യരൂപം വന്നു അങ്ങനെ മനുഷ്യക്കുഞ്ഞായി ആ കുട്ടി പിറന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഷഹറാനിമാം പറയുന്നത് ഒരു കൊല്ലം വരെ ആ കുട്ടി ജീവിച്ചു ഒരു വയസ്സേ ജീവിച്ചുള്ളൂ അപ്പോൾ ഗമീനെ കുട്ടി മരിച്ചു ഇങ്ങനെ വരാമെന്നല്ല വന്നു എന്നതാണ് തെളിയിച്ചത് അപ്പം പൂർവ്വകാലങ്ങളിലും ഇങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സംഗതികളൊക്കെ കണ്ടുകൊണ്ട് അവർ നേരത്തെ വിധി എഴുതിയിട്ടുണ്ട് ഇന്ന് നമ്മളെ കണ്ണെത്താത്ത അവളെ ചിന്തിക്കാത്ത സംഗതികൾ അക്കാലത്ത് അവർ പറഞ്ഞു വച്ചിരിക്കുന്നു എവിടെ ഇവിടെ മദ്ഹബ് ഇല്ലാതെ പോകുന്നു എല്ലാ സംഗതിയും മദ്ഹബിൻ്റെ ഉള്ളിൽ പെട്ടിരുന്നുള്ളൂ മദ്ഹബ് കൂടാതെ പോകുന്ന പക്ഷം ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയാ എനിക്ക് തോന്നിയത് ഞാൻ പറയും മൂപ്പർക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ മുപ്പുറു പറയും മൂപ്പർക്ക് മനസ്സിലായത് മുപ്പുറു പറയും അതാണ് ഇബ്നു തൈമിയ തന്നെ പറഞ്ഞു മദ്ഹബ് വേണ്ടെന്ന് വെച്ചാൽ നാലിലല്ല 400 ഒതുങ്ങൂല മദ്ഹബ് 4000 ഒതുങ്ങൂല 400,000 ഒതുങ്ങൂല ആളുകൾ അവരുടേതായ ചിന്ത അനുസരിച്ചൊക്കെ പറയില്ലേ ഒരേ വിഷയത്തിൽ തന്നെ ചിന്തകൾ ഏതെല്ലാം വഴിക്ക് പോകും അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ചിന്തക്ക് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് പറഞ്ഞാൽ അതെങ്ങനെ മതമാവുമോ അള്ളാഹുവിൻ്റെതല്ലേ ദീൻ മനുഷ്യൻ്റെതോ മറ്റേതെങ്കിലും സൃഷ്ടികളുടേതോ അല്ല പ്രവാചകന്മാരുടേതും അല്ല പ്രവാചകന്മാർ പറഞ്ഞ തന്നെ ഒമാ അലൈന ഇല്ലൽ ബലാഉൽ മുബീൻ വ്യക്തമായി കാര്യം എത്തിച്ചു കൊടുക്കുക അതല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ ഒരു സംഗതിയും ഒരു നിയമവും അവരുണ്ടാക്കുന്നില്ല അതല്ലേ നമ്മുടെ അടിസ്ഥാനം തന്നെ ഒലാ ഹുക്മ ഇല്ലാലില്ല വിധി അത് അള്ളാഹു അല്ലാതെ മറ്റാക്കുന്നില്ല ദീനിൻ്റേതായ ഏത് സംഗതിയും ആ വിധിയെല്ലാം അള്ളാഹുവിൽ നിന്ന് പ്രവാചകൻ മുഖേന നമുക്ക് കിട്ടുന്നതാ അള്ളാഹു തആല അയച്ച മുർസലീങ്ങൾ മുഖേനയാണ് അത് കിട്ടുന്നത് നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സമ്പൂർണമായി കിട്ടി ഇസ്ലാമേതര മതങ്ങൾ അത് മാറ്റിമറിക്കലും ഒന്നും കൂടാതെ യഥാർത്ഥ ആ കിതാബ് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ യഥാർത്ഥ തൗറാത്ത് ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ഇന്ത്യയിൽ അതിൽ ഒരു കള്ളക്കടത്തൊന്നും കൂടാതെ തന്നെ ആ ഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടാത്ത സംഗതികൾ 100,000 സംഗതികൾ ഖുർആനിൽ നിന്ന് കിട്ടും
കിട്ടിയിട്ടുണ്ട്. അയിമത്ത് മുജ്തഹിദുകൾ അങ്ങനെയല്ലേ ഖുർആന്റെ വ്യാഖ്യാനം തന്നെ എഴുതിയപ്പോൾ എത്രയായി. അതുഫവി തങ്ങൾ എഴുതിയ ഒരു തഫ്സീർ, ഖുർആൻ വ്യാഖ്യാനം 1000 വാല്യമാണ്, ഒറ്റ ഗ്രന്ഥം 1000 വാല്യമാണ്. ഫാത്തിഹ സൂറത്ത് മാത്രം അതിൻ്റെ 3 വാല്യത്തിന്. ഇതൊക്കെ എത്ര സംഗതികളാണ് അവർ ഈ തഫ്സീറിൽ പറഞ്ഞു വെച്ച്. അപ്പോൾ നമ്മളെ ശ്രദ്ധ എത്താത്ത പല വിഷയങ്ങളിലേക്കും കർമ്മശാസ്ത്രങ്ങൾ ചെന്നെത്തുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈത്തമി നമ്മുടെ ശാഫി മദ്ഹബിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ഉന്നതനായി കാണുന്ന ആളാണ്. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യനാണ്. കേരളത്തിലെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ചെറിയ സൈനുദ്ദീൻ മഖ്ദൂം, അവർ ഇബ്നു ഹജറിൻ്റെ ദർസിൽ പഠിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിഖ് ഇബ്നു ഹജറിൻ്റെ വഴിക്കാണ് പോവുക. ആ കാരണം കൊണ്ട് ഇബ്നു ഹജർ തങ്ങളുമായി അഭേദ്യ ബന്ധം കേരളത്തിലെ നമുക്ക് ശാഫിഈ മദ്ഹബർക്ക് ഉണ്ട്. ആ ഇബ്നു ഹജർ തങ്ങൾ കേരളത്തിൽ വന്നിട്ടുമുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. പൊന്നാനി പള്ളിയിൽ തന്നെ അകത്ത് പള്ളിയുടെ നടുവിൽ വിരിച്ചൊരു കല്ല്, അത് ഇബ്നു ഹജർ തങ്ങളുടെ ഒരു പ്രത്യേക കല്ലായി അതിനെ കണക്കാക്കപ്പെടുന്നു. ആ കല്ലിൻ്റെ മുകളിൽ എപ്പോഴും നമുക്ക് കാണാം ഒരു വിളക്ക് അവിടെ ഇങ്ങനെ തൂക്കി വെച്ച്, ആ വിളക്ക് രാവും പൗലുമില്ലാതെ അങ്ങനെ ചെറിയൊരു തിരയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പൊന്നാനിയിൽ വന്ന ചരിത്രവും അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാടുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുമായി ബന്ധപ്പെട്ട അത്രയോ ചരിത്രങ്ങളും ഇവിടെ ഉണ്ട്. മഹാന്മാരായ പലരും പഴയ കാലത്ത് അങ്ങനത്തെ രാജ്യങ്ങളിൽ പോയി അവിടെ നമ്മുടെ ഇൽമ് പറഞ്ഞു കൊടുത്തവരും അവരിൽ നിന്ന് ഇൽമ് പഠിച്ചവരും ഒക്കെ നമ്മുടെ കേരളത്തിൽ കാണാം. ഫതുൽ മുഈന് ഹാസിയ എഴുതിയ ഒരു ആശയാണല്ലോ ഇഅനത്തു ത്വാലിബിൻ, മറ്റൊരു ആശയാണ് തർശീൽ മുസ്തഫീദ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മുസന്നിഫീങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ വലിയൊരു ഫക്കീഹായിരുന്നു കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിം. മഹാൻ അവരുടെ ദർസിൽ നിന്ന് പഠിച്ചു എന്ന ചരിത്രം സുപ്രസിദ്ധമാണ്, അവിടെ പോയി ദർസ് നടത്തിയവരാണ്. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിന് എത്രയോ ആലിമ്യങ്ങൾ കഴിഞ്ഞുപോയി, എത്രയോ വിഷയങ്ങളെപ്പറ്റി അവർ ചർച്ച നടത്തി. മഹാനായി ഇബ്നു ഹജർ മഖ്ദൂം തങ്ങൾ തന്നെ, ഇബ്നു ഹജർ തങ്ങളടക്കമുള്ള 10 മഹാന്മാരോട് ചോദിച്ച ഫത്വകൾ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയ കിതാബാണ് അൽ അജീബത്തുൽ അജീബ അനിൽ അസ്ഇലത്തുൽ ഗരീബ. എത്ര വിഷയങ്ങൾ ഇതിലുണ്ട്, ഒരുപാട് വിഷയങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടും. ബഹുമാനപ്പെട്ട ഫതുൽ മുഈനിൽ ചില സ്ഥലങ്ങളിൽ കാല ശൈഖുന എന്ന് പറഞ്ഞാണ്, ശൈഖുന എന്ന് പറഞ്ഞാൽ ഫതുൽ മുഈൻ എഴുതിയ മൂപ്പരുടെ ശൈഖുന ഇബ്നു ഹജർ ഹൈത്തമിയാണ്. അപ്പോൾ ഈ ഫതുൽ മുഈനിന് രണ്ട് ആശയുണ്ട്. ഈ രണ്ട് ആശയക്കാരും അവരുടെ ഹാസ്യകളിൽ ഈ ആനത്തിലും തർശേഹിലും അവർ പറഞ്ഞാണ്. ശൈഖുന പറഞ്ഞു എന്ന് പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത്? ശൈഖുന എന്ന് പറയുന്ന ഇബ്നു ഹജറിൻ്റെ കിതാബാണല്ലോ തൊഹ്ഫ, തൊഹ്ഫിൽ നമ്മൾ നോക്കി, അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ തൊഹ്ഫ അല്ലാത്ത ഒരുപാട് കിതാബുകൾ,
അവിടെയൊക്കെ പരിശോധിച്ചു. അവിടെ ഒന്നും ശൈഖുന പറഞ്ഞിട്ടില്ല. പിന്നെ ശൈഖുന പറഞ്ഞു എന്ന് പറഞ്ഞ് എവിടെ പറഞ്ഞതാ എന്ന് സംശയമായി ഈ കിതാബിലൊക്കെ പറയുന്നിടത്ത് കരിങ്കപ്പാറ ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ അവർക്ക് ചെന്നു. ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചു. അപ്പോൾ കരിങ്കപ്പാറ പറഞ്ഞു, നമ്മളെ കിതാബിൽ ഒന്നൂർ അൽ അജീബത്തുൽ അജീബ എന്ന് എഴുതിയ സ്ഥലത്ത് ഒന്ന് നോക്കി. അപ്പോൾ ഇസ്കാർ പോകുന്നു. അപ്പം എന്താ ബഹുമാനപ്പെട്ട മഹദൂനങ്ങൾ പത്ത് ഉസ്താദുമാരോട് നേരെ ചോദിച്ചപ്പോൾ അവർ നേരെ പറഞ്ഞതാണ്. അതാണ് കാലശേഖരം. അത് കിതാബിനെ നോക്കിയാൽ കാണൂല. ഇവർ ഫത്വ വെച്ചപ്പോൾ ആ ഫത്വ കൊടുത്ത ഉത്തരാണ്. അപ്പോൾ കാല ശൈഖുന എന്ന് പറയുന്ന അർത്ഥം ശൈഖുന നേരെ വാക്കാൽ എന്നോട് പറഞ്ഞു എന്നാണ്. ശൈഖുനാൻ്റെ കിതാബ് നോക്കിയാൽ ഇത് കണ്ടോളുന്നില്ല. അതാണ് പഴയ ഉസ്താദുമാരൊക്കെ ഫത്വഹുൽ മുഈൻ ഓതുമ്പോൾ നമ്മളെപ്പോലെ ഓതുന്ന ആളുകളല്ല. ഞാൻ ഫത്വഹുൽ മുഈൻ ആദ്യം ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഓതി കൊടുക്കാൻ വേണ്ടി അതിനൊരു ഇജാസത്ത് വാങ്ങാൻ പോയി. കോട്ടൂസാദിനോട് പറഞ്ഞതിനനുസരിച്ചാണ് കരിങ്കപ്പാറടുത്ത് പോയത്. അപ്പം കരിങ്കപ്പാറ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഫത്വഹുൽ മുഈൻ എത്ര കൊല്ലം കൊണ്ടാണ് ഓതി കൊടുക്കുക? കൊല്ലം. അപ്പം സാധാരണ ഒരു മൂന്ന് കൊല്ലമൊക്കെയാണ് ഫത്വഹുൽ മുഈൻ്റെ കാലഘട്ടം. അപ്പോൾ പറഞ്ഞോ, അങ്ങനെ ഒരു ഫത്വഹുൽ മുഈൻ ഓതിയാൽ ഫത്വഹുൽ മുഈൻ ആവില്ല. ഞാൻ ഫത്വഹുൽ മുഈൻ ഓതിയത് എട്ട് കൊല്ലം കൊണ്ട്. അപ്പോൾ ഒരു അഞ്ച് കൊല്ലം കൊണ്ടെങ്കിലും അല്ലാതെ ഫത്വഹുൽ മുഈൻ ഓതി കൊടുക്കൽ മുഹാലാണ്, കഴിയില്ല. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു, ഏതായാലും ഈ ഒരു ഫത്വഹുൽ മുഈൻ ഉസ്താദ് പറഞ്ഞു പോലെ നടത്തുക. അങ്ങനെ എല്ലാം കൂടി നടത്തിയപ്പോൾ ഫത്വഹുൽ മുഈൻ കഴിഞ്ഞപ്പോഴേക്കിന് ആറ് കൊല്ലം സമ്പൂർണമായി. ആറ് കൊല്ലം കൊണ്ടാണ്. എന്നിട്ട് അവർ ഓതിയ രീതിയിലാവില്ല നമ്മൾ ഓതിയത്. അവർ കുറച്ച് രണ്ട് മൂന്ന് വരിയൊക്കെ ചിലപ്പോൾ ആവുള്ളൂ. അങ്ങനെ ഓതിയിട്ട് മദ്ഹബിൽ സമ്പൂർണമായി അവർക്ക് വിജ്ഞാനമുണ്ടായി. അപ്പം ഇന്നുണ്ടാകുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ അവിടെ ചോദിച്ചാൽ അവരപ്പോഴും പറയില്ലേ? ബഹുമാനപ്പെട്ട ഇബ്നഗർ പറയാം, അത് പൊന്നര നടക്കത്തുമ്പോഴുള്ള ഒലവ് മാത്ത ഇൻസാനും മൗത്തൻ ഹക്കീഖിയൻ, ഒരു മനുഷ്യൻ മരിച്ചു, യഥാർത്ഥമരണം. മരിച്ചാൻ തോന്നിയതോ ഡോക്ടർമാർ പരിശോധിച്ച് മനുഷ്യ മരിച്ചു എന്ന് മനസ്സിലായി, അതൊന്നുമല്ല, മരിച്ചു എന്ന് ഉറപ്പാണ്. അങ്ങനത്തെ അയാൾ സുമ്മ ഉഹയ്യ, പിന്നെ അയാൾ ഹയാത്താക്കി കൊടുത്തു, അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. എന്നാൽ രണ്ടാമത്തെ ഈ ജീവൻ കിട്ടിയതിന് ശേഷം നേരത്തുള്ള ജീവിതത്തിൽ ഫാസിക്കായി തമ്മാടിയായി നടന്ന ആൾ രണ്ടാം ജീവിതത്തെ ആക്കു നന്നാക്കി നല്ല സ്വാലിഹായ മനുഷ്യനായി മരിച്ചതിന് ശേഷം കിട്ടിയ അയാൾക്ക്. എന്നാൽ അയാൾക്ക് അള്ളാഹുവിനെ മുമ്മിനായി കണ്ടെത്താൻ, നല്ല മുത്തിയായി അള്ളാഹ്ക്ക് വഴിപ്പെട്ട ആളായി കണ്ടെത്താൻ പറ്റുമോ? അതല്ലെങ്കിൽ നേരെ മറിച്ച് ആദ്യം അയാൾ നല്ല മുത്തഖിയായി ജീവിച്ച് മരിച്ചു, മരിച്ച് രണ്ടാമത് അയാൾക്ക് തിരിച്ചു കിട്ടിയപ്പോൾ അയാൾ ഒന്നാം നമ്പർ തമ്മാടിയായി. എന്നാൽ രണ്ടാമത്തെ ജീവിതത്തിലെ തമ്മാടിത്തരം കൊണ്ട് അയാൾ നരകവാസിയാവുമോ? ഇബ്നുഖർ താങ്കൾ പറഞ്ഞു, രണ്ടാം ജീവിതത്തിന് പരിഗണനയില്ല, ആദ്യ ജീവിതത്തിനെ പരിഗണനയുള്ളൂ. രണ്ടാമത്തെ ജീവിതം അവനങ്ങനെ കിട്ടിയ ഒരു ജീവിതം, ആ ജീവിതത്തിന് ഹൈറോ സൊറോ പറയാനില്ല. ഒന്നാം ജീവിതത്തിൽ ഹാലെ പരിഗണിക്കുള്ളൂ.
അപ്പൊ സുആൽ എന്താ സുആൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ഉപ്പയും റസൂലുള്ളാഹിന്റെ മുമ്പ് വഫാത്തായി പോയില്ലേ? റസൂലുള്ളാഹ് ഗർഭത്തിലായപ്പോൾ തന്നെ വാപ്പ വഫാത്തായി. ആറും വയസ്സ് പ്രായമായപ്പോൾ ഉമ്മയും വഫാത്തായി. നബിക്കിന് ഉപവത്ത് കിട്ടുക 40 വയസ്സിലാണ്. അപ്പോൾ 40 വയസ്സിന് ശേഷം ഈ ഉമ്മാനിപ്പാനി അള്ളാഹു ഹയാത്തായി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. ആ യാത്രനെ പരിഗണനയില്ലെങ്കിൽ പിന്നെ എന്തേ പായാത്തൊരു കാര്യം. അപ്പൊ ഫജാബഅൻഹുൽ ഖുർത്തുബി, ഖുർത്തുബി തങ്ങൾ അതിന് മറുപടി കൊടുത്തു, ബി അന്നഹു മിൻ ഖസായിസി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്തപ്പെട്ട റസൂലുള്ളാഹിന്റെ ഉമ്മയും ഉപ്പയും ഇനി ആഖിറത്തിൽ ചെല്ലുമ്പോഴും അവർ കുഫറിൻ്റെ കൂട്ടത്തിൽ ആകുന്നത് അവരുടെ ആ സ്ഥാനത്തിന് കുറവല്ലേ? അത് വരാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല നബിതങ്ങൾക്ക് മാത്രം കൊടുത്തൊരു ഖുസൂസിയത്താണ് ഈ സംഭവം. ഇങ്ങനെ സർവസംഗതികളും ഈ ഇമാമുകൾ അവരെ മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചത് നമുക്ക് കാണാൻ കഴിയില്ലേ? നമ്മളിലേക്ക് ഇങ്ങനത്തെ ചോദ്യം വന്നപ്പോൾ സമസ്ത കേരള ജമീയത്തുലമാ ഫത്വ കമ്മിറ്റി കൂടിയത് ഞാൻ ഓർക്കുക. അന്ന് അങ്ങനെ കൂടിയപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഫിഖ്ഹിന്റെ കിതാബിൽ നിന്ന് മറുപടി കണ്ടെത്താൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇതിനൊക്കെ സൗകര്യമാണല്ലോ, ഒരു ലഭ്യത കിട്ടിയാൽ ഏത് കിതാബിലുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെയല്ലേ ഇന്നത്തെ പുതിയ കാലം വന്നത്? നമുക്ക് ഒരിക്കലും തോൽവിയല്ല, മദ്ഹബൊക്കെ പൊളിയേണ്ടി വരും. ഇന്നത്തെ പുതിയ സംഗതി വന്നപ്പോൾ അല്ല, മദ്ഹബിന് ഏത് കൂടുകയാണ്. കാരണം അവർ എഴുതി വെച്ച ഒരുപാട് സംഗതികൾ നമുക്കത് 100% സത്യമാണെന്ന് ബോധ്യപ്പെടാൻ പറ്റിയത് അന്നത്തെ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് മദ്ഹബില്ലാതെ ജീവിക്കാമെന്ന് പറയുന്നത് മതത്തെ നിരാകരിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞ വെറുതല്ല. അവസാനം അവർ ലാ ദീനിലേക്കാണ് നിർത്താം. ലാ മദ്ഹബിയത്തെ നിപ്പെങ്കിൽ ഓൽക്ക് ദീനില്ല എന്നിടത്തെത്തും അല്ലേ. ഒരു ചങ്ങാതി ഇപ്പം എഴുതി വെട്ടൂർ ബുക്കിൽ ഞങ്ങളല്ലോ, ഞാൻ മദ്ഹബായാലും അല്ലെങ്കിലും സ്വീകരിക്കും, പക്ഷേ എൻ്റെ ബുദ്ധിയോട് യോജിക്കണം. എൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്തൊന്നും ഞാൻ സ്വീകരിക്കില്ല. അപ്പം അവൻ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലല്ല വിശ്വസിക്കണം, അതല്ല വിശ്വസിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ വഅഖലി റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ആ രീതിയിലാണ് എൻ്റെ ബുദ്ധിയാണ് എൻ്റെ റസൂൽ, ബുദ്ധി പറഞ്ഞ് ഞാൻ എടുക്കും. ആർക്കെല്ലാം ബുദ്ധി ഏതെല്ലാം വഴിക്ക് പോകും? അപ്പം ഈ മദ്ഹബില്ലാത്ത കൊണ്ട് അവരുടെ ബുദ്ധി പോയ വഴിക്കൊക്കെ പോകുമ്പോൾ ഒരു വിഷയത്തിൽ എത്ര വരെ എത്തും അഭിപ്രായങ്ങൾ? ഇവന് തീമേ പറഞ്ഞ് പേരി പോയാൽ 4 പേരെ എത്തുള്ളൂ, അതിനപ്പുറം പോകില്ല. കാരണം മുസ്ലിമീങ്ങളെ മുഴുവൻ മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. മദ്ഹബിനോട് പുറന്ത് നിൽക്കുന്ന ആളുകളും ഒക്കെ ലോകത്ത് വന്നല്ലോ. വന്നപ്പോൾ 4 മദ്ഹബും സമ്പൂർണമായി ക്രോഡീകരിച്ചതിന് ശേഷം മുസ്ലിം ലോകം 99% ഈ 4 ഒരു മദ്ഹബിൻ്റെ കൂടെയായി. അതിൽ നിന്ന് 4 പുറത്തുപോയ കൂട്ടരന്നുണ്ട് ഈ ലാ മദ്ഹബിയത്ത്. ഉൽഹാരിജു അനിൽ മദാഹിബിൽ അറുബഅത്തി ലാല്ലുൻ മുദല്ലുൻ. 4 മദ്ഹബത്തും പുറത്തുപോയവൻ സ്വയമായി പേച്ചുപോയി, മറ്റുള്ളവർ പഴിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ തഫ്സീറുകളിൽ പെട്ട തഫ്സീറല്ല, ചെറിയ തഫ്സീർ ജലാലി. ആ ജലാലിയിനെ തഫ്സീറിന് വ്യാഖ്യാനം എഴുതിയ അൽ ആരിഫു ബില്ലാഹി അഹമ്മദ് സാവി
സാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ജലാലയുടെ വ്യാഖ്യാനത്തിൽ മൂന്നാം ജുസു വ്യാഖ്യാനം നോക്കുക, പുതിയ പതിപ്പ് അതിൻ്റെ ഒമ്പതാം പേജിൽ ഞാനിപ്പിപ്പറ ഇത് കാണാം. ഉൽ ഹാരിജു അനിൽ മദാഹിബിൽ അർബഅത്തി ലാല്ലുൽ മുളില്ലു, സ്വയം പേച്ചാളും മറ്റുള്ളവരെ പഴപ്പിക്കുന്നതാണ്. അതുകൊണ്ട് മദഹബ് അംഗീകരിക്കാതെ പോയാൽ, ലാ മദഹബിയത്ത് വാദയിട്ട് പോയാൽ പിന്നെ അവൻ എവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ലേ പേച്ചോർക്ക പേച്ച് അല്ലേ? ചേകനൂർ ആദ്യ ഒരു വാദം, അയാളെ വാദം. നിസ്കാരം കഴിഞ്ഞാൽ എന്തിനാ ഇമാമ സുബ്ഹാനല്ലാഹ് എന്ന് ഒക്കെ പറഞ്ഞു? എല്ലാവരും ചൊല്ലാനുള്ളതല്ലേ, സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 33 വട്ടം, പിന്നെ അവിടെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇങ്ങനെ പറയണോ? ഇങ്ങനെ പറയാനൊന്നും ഇസ്ലാമിൽ വഴി തെളിവില്ല. പിന്നെ 10 വട്ടം ദിക്കർ, അതിന് അഫ്ളറത് ദിക്കർ എന്ന് അങ്ങനെ പറയാൻ എവിടെയുള്ളത്? ഏത് ഫിഖിൻ്റെ തവലുള്ളത്? അതുകൊണ്ട് അതൊക്കെ വിദായത്താണ്. അപ്പം ഞാൻ അസമുലിയെ കണ്ടപ്പോൾ, അപ്പുട്ടുകാരിമേലിൻ്റെ ഹാസായ ഉസ്താദാണ് ഇ കെ അസമുസ്ര. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇവൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നു, ഓ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അത് നിഷേധമാണ്, ഓൻ്റെ ആ നിഷേധം ഇനി ദീനെ തന്നെ നിഷേധിക്കും. അവിടുക്കത്തും നിങ്ങൾ കണ്ടുകൊണ്ട് പറഞ്ഞ പോലെ ദീനെ തന്നെ നിഷേധിക്കുന്നവർക്ക് പിന്നെ ഒത്തില്ലേ? നിഷേധാത്മകമായ സമീപനം അതാണ്. നമ്മൾ ഉലമാവ് നമുക്ക് കാണിച്ചെന്ന് ആ ശരിയായ മാതൃകയാണ്. അപ്പം അതിനൊന്നും നമ്മളിപ്പോൾ തെളിവ് പറയാൻ നിൽക്കണ്ട, അതാവശ്യപ്പെടും. അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഈ പറയുന്നവരൊക്കെ നിഷേധം അവരുടെ ഒരു മദ്ഹബായി മാറി. അതുപോലെ മദ്ഹബ് തന്നെ നിഷേധമാണ്, എന്ത് സംഘം നിഷേധിക്കാം? അപ്പം അതുകൊണ്ട് ലാ മദ്ഹബിയത്ത് എന്ന ആ സിദ്ധാന്തം ഇസ്ലാം മതത്തെ തന്നെ നിഷേധിക്കുന്ന സിദ്ധാന്തമാണെന്ന് എന്നതിൽ സംശയമില്ല. നാം ഒന്നും അതിലേക്ക് ഒരു നിലക്കും ചെവി കൊടുക്കരുത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന, ഭൗതിക സ്ഥാപനം പഠിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ അവർ നമ്മളോട് സംശയം തീരാനാണ് ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ താളുടെ മനസ്സിൽ നിന്ന് പുറപ്പെട്ട ഉത്ഭൂതമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ഇവിടെത്തുന്നു. ഇതേപോലെയാണ് മദ്ഹബനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവരെ ചോദ്യങ്ങൾ നേരിട്ടുള്ള ചോദ്യങ്ങൾ വളരെ അപകടകരമായ സംഗതിയിലേക്ക് ചെന്നെത്തും. ഇതെല്ലാം നാം ശ്രദ്ധിക്കണമെന്ന് ഒറ്റ വാക്കിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം മുഗുറുക്കുന്നു. വാഹു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.